മിഷ്ടി എവിടെ? നീരജ്, മിഷ്ടി ഞാൻ ഒളിപ്പിച്ചിരിക്ക. അവൾ ആരെങ്കിലും കണ്ടെത്തുന്നതിന് മുൻപ് അവളുടെ അടുത്ത് നമുക്ക് എത്തണം. ഏഞ്ചൽ, 20 ടൈംസ് പോയം പറഞ്ഞു കഴിഞ്ഞു, ഇനി കണ്ണു തുറക്കട്ടെ. മിഷ്ടി, മാജിക്. അവനി, നമുക്ക് അവിടെ ഉടനെ പോണം. പോവാം, വാ മിഷ്ടി, വാ എഴുന്നേക്ക്. ഇതൊക്കെ ഞാൻ നേരത്തെ ശരിയാക്കി വെച്ചിരുന്നു. ഇവിടുന്ന് രക്ഷപ്പെടുന്നത് അത്ര എളുപ്പമല്ലാന്ന് എനിക്കറിയാമായിരുന്നു. അങ്കിൾ, സാറ് ചിലപ്പോ എവിടെ വരും? ഇല്ല മിഷ്ടി, ഈ അങ്കിളും ഒരു ഏഞ്ചല. അതുമല്ല, വളരെ സ്ട്രോങ്ങുവാ. ഈ അങ്കിൾ നമ്മളെ സാറിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. പേടിക്കണ്ട കേട്ടോ. വാ മോളെ, ഇരിക്ക, കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പോവാം. കിടന്നു. സൂപ്പർ പോലീസ് ആവാൻ വലിയ ആഗ്രഹമല്ലേ? ഇത് ചെറിയൊരു മുറിവാണല്ലോ ഷർട്ട് അഴിച്ചേ. എന്നാ നീ തന്നെ ഷർട്ട് മാറ്റ്. ഐ മീൻ, പിന്നെ ഏതായാലും സംഭവിച്ചു പോയില്ലേ. ഇറ്റ്സ് ഓക്കേ.
സംഭവിച്ചു പോയല്ലോ, ഇറ്റ്സ് ഓക്കെ, നോ ബിഗ് ഡീൽ. ഇനിയിപ്പോ ആരെങ്കിലും സ്നേഹത്തോടെ ഈ മുറിവിൽ അല്പം മരുന്ന് പൊട്ടി തന്നാ വളരെ നന്നായി തന്നെ. പോട്ടെ, സാരമില്ല, വേദന സഹിച്ചോളാം. പിന്നെ ഞാൻ ഒരു നിമിഷം പോലും നിന്നിൽ നിന്ന് അകന്നു നിൽക്കില്ല. അതെന്താ, അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നെ? അല്ല, നിന്നെ എന്റെ കസ്റ്റഡിയിൽ തന്നെ വെക്കാൻ എനിക്കിഷ്ടം. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടാലോ? രക്ഷപ്പെടുവോ? അത്ര വെറുപ്പാണ് എന്നോട്. മിഷ്ടി എപ്പോഴും ഇങ്ങനെ ദുസ്വപ്നങ്ങൾ കാണാറുണ്ട് നീരജ്. ഇവളെയും കൊണ്ട് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞാ ഇവളുടെ മനസ്സിലുള്ള ഭയമെല്ലാം ഞാൻ സാവധാനം ഇല്ലാതാക്കും. അതിനുശേഷം ഇവളെപ്പോഴും ഏഞ്ചലിന്റെ സ്വപ്നം മാത്രമേ കാണൂ. ഗെയിം ജയിക്കാൻ പോകുന്നു. നീരജ്, നീ എന്താ ഈ കാണിക്കുന്നത്? വിദ്യുത്തിന്റെ ആൾക്കാർ ഈ കാട്ടിലുണ്ട്, അവരത് കാണില്ലേ? 10 മിനിറ്റ്, നിങ്ങൾക്കിന് 10 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. അവരെ അതിനകം കണ്ടെത്തിയില്ലെങ്കിൽ നിങ്ങളിൽ ഒരാളെ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കും. അവിടെ നോക്ക്. അവരിങ്ങോട്ട് വരണമെന്ന് തന്നെയാ ഞാനും ആഗ്രഹിക്കുന്നത്. അവരെ ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ നമുക്ക് സമയം കിട്ടും. പെട്ടെന്ന് പോവാം. വാ മോളെ, എഴുതിക്ക. ACP നമ്മളെ മണ്ടന്മാരാക്കി. സാർ, ഒരു ജീപ്പ് ഇവിടെ അടുത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ജീപ്പിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അപകടം ഉണ്ടാവില്ല, ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. ഈ എസ്കേപ്പ് പ്ലാനിനെ കുറിച്ച് ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കേ, അവിടെ എന്റെ ജീപ്പ്, ഞാനിപ്പോ തന്നെ വരാം. മിഷ്ടി, ഇപ്പോ നമ്മുടെ ഗെയിം അവസാനിക്കാറായി. ഓക്കെ, ഇനി നമ്മൾ ജയിക്കും, സാറ് തോക്കും. ഓക്കെ,
അവൻ എ സി പി ആയതുകൊണ്ട് നീ എന്താ വിചാരിച്ചിരിക്കുന്നേ? നീ ഒരു ഇൻസ്പെക്ടറാണെന്നോ? നീ കരുതി കാണും എന്നെ വെറും ഒരു മണ്ടനാക്കി മിഷ്ടിയും കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന്. വെരി റോങ്. ഇനി നിന്നെയും മിഷ്ടിയെയും ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു കാണിച്ചു തരാം. ഇനി മിഷ്ടി ഉപദ്രവിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ എന്റെ തനി സ്വരൂപം നിങ്ങൾ കാണും. ഓ, മാതൃവാത്സല്യമാണല്ലേ. SCP നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. ഏയ് കം ഓൺ, കുറച്ച് റെസ്പെക്ട് കാണിക്കുക. കുറച്ച് വേഗത്തിൽ ഡ്രൈവ് ചെയ്യുക, അപ്പോൾ കാണാം എത്ര ഫിറ്റ് ആണ് ഈ SCP എന്ന്. നീരജ്, നീരജ്! അവനി! നിന്നെയും മിഷ്ടി ഒന്നും ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ നിനക്ക് ഒരുപാട് വാത്സല്യം തന്നു, എന്നിട്ടും നീ എന്നെ ഉപേക്ഷിച്ചു പോവാണോ? എന്താ കാരണം? ഭയം തോന്നുന്നുണ്ടോ? സോറി സർ. വേണ്ട മിഷ്ടി, ഈ മനുഷ്യനോട് സോറി പറയേണ്ട ആവശ്യമില്ല. ഓ, നീയല്ലേ ഇവളുടെ ഗവർണസ്. അപ്പോ നീ അറിഞ്ഞിരിക്കേണ്ടതല്ലേ എങ്ങനെയാണ് സോറി പറയേണ്ടതെന്നും താങ്ക് യു പറയേണ്ടതെന്നും. ആൻഡ് വൺ മോർ തിങ്, നിങ്ങൾ സ്ത്രീകൾക്കൊരിക്കലും ഈഗോ ഉണ്ടാവാൻ പാടില്ല. നിങ്ങളെല്ലാവരും ഇത്രയും കാലം എനിക്കെതിരെ കളിക്കുകയായിരുന്നു. ഇനി എന്റെ ഉടമ. ഇനി നീ നോക്കിക്കോ നിന്നെയൊക്കെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു. നീയും നീരജും കൂടി എന്റെ അമ്മയെ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ട്. എന്റെ അമ്മ വിഷമിക്കുന്നത് എനിക്കൊട്ടും തന്നെ സഹിക്കാൻ കഴിയില്ല. ഇനി നീ കണ്ടോ നിങ്ങൾ രണ്ടാളുടെയും അവസ്ഥ എന്താവും. വേഗം പോ. ഗോ ഫാസ്റ്റ്. നിങ്ങൾ കണ്ടോ നീരജ് ഇവിടെ എത്തുമ്പോ നിങ്ങളെയൊക്കെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഓ, ഓഫ് കോഴ്സ്, തീർച്ചയായും അവൻ വരും. ഇല്ലെങ്കിൽ ഞാൻ അവനെ കൊണ്ടുവരും. നിന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ല, നീ മരിക്കുന്ന ആ രംഗം കാണാൻ വേണ്ടി. സൂക്ഷിച്ചേ.
ഇഷ്ടേ, മിഷ്ടി നിങ്ങൾ തൊട്ടു പോകരുത്, വേണ്ട. അല്ലേ, നീരജ് എന്നോട് പറഞ്ഞത് ഇതല്ലാതെ വേറെ ഒരു വഴിയില്ലായിരുന്നു. നീരജ് ഒരു കാര്യം ആഗ്രഹിച്ചിരുന്നു. രാഗിണി പണ്ഡിറ്റിന്റെ മകൻ വിദ്യുതിന് തെറ്റിദ്ധാരണ ഉണ്ടാവണം എന്തെന്നാൽ നീരജ് ജൂഹിയുടെ അടുത്തുണ്ടെന്ന്. അത് മാത്രമല്ല, അവനി നീരജിനെ ഉപേക്ഷിച്ചെന്നും തോന്നുന്നു. അതിനോടൊപ്പം തന്നെ വിദ്യുത് ഒന്നുകൂടി അറിയണം, നീരജ് ഓക്ലൻഡിൽ പോയെന്ന്. അതുകൊണ്ട് അവനിക്ക് അനന്യയായി ആ കുട്ടിയുടെ അടുത്ത് എത്താൻ കഴിഞ്ഞത്. അപ്പൊ അതിനർത്ഥം നീരജും അവനെയും ചെയ്തതെല്ലാം ഒരു നാടകമായിരുന്നു എന്നാണോ? ഇഷ്ടേ, എന്താ പറ്റിയ മോളെ?
ഒരിക്കലും അനന്യ എന്ന പേരെ എന്നെ ചതച്ചെന്ന് കരുതി. അതിന്റെ അർത്ഥം ഇതല്ല. ഇപ്പോഴും നിങ്ങൾക്ക് തന്നെ വിജയമുണ്ടാവുന്നു. നീ വളരെ ബുദ്ധിമാനാണെന്ന് വിചാരിച്ചിരിക്കുകയാണോ വിദ്യുത്? എന്നാ നിനക്ക് തെറ്റിപ്പോയി? എന്താ പറ്റും മോളെ? മോളെ